വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനും വയോജനങ്ങൾക്ക് സായാഹ്നങ്ങൾ ചെലവഴിക്കാനുമായി കരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വയോജന പാർക്ക് നിർമ്മിച്ചു. പഞ്ചായത്തിലെ കുറ്റിപ്പറമ്പിലാണ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ വയോജന പാർക്ക് നിർമ്മിച്ചത്. പാർക്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.പി. സ്മിത നിർവഹിച്ചു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 2022-2023 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 500,000 രൂപ ചെലവഴിച്ചാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡ് കുറ്റിപ്പറമ്പിൽ വയോജന പാർക്ക് നിർമ്മിച്ചത്. കുറ്റിപ്പറമ്പിലെ സീനിയർ സിറ്റിസൺ റിക്രിയേഷൻ സെന്ററിന്റെ തൊട്ടടുത്തായാണ് പാർക്ക് നിർമ്മിച്ചത്. ചെടിച്ചട്ടികൾ ഉൾപ്പെടെ വെച്ച് അലങ്കരിച്ച പാർക്കിൽ വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം, ഓപ്പൺ സ്റ്റേജ് തുടങ്ങിയവയും സജ്ജീകരിച്ചിട്ടുണ്ട്. 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ സൗകര്യങ്ങൾ പാർക്കിൽ ഒരുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.പി. സ്മിത പറഞ്ഞു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 2022-2023 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 500,000 രൂപ നമ്മുടെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുറ്റിപ്പറമ്പ് പിന്നെ വയോജന പാർക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി സൗദ ടീച്ചർ, നമ്മുടെ ഡിവിഷൻ മെമ്പർ സൗദ ടീച്ചറെ നേതൃത്വത്തിലാണ് നമുക്ക് 500,000 രൂപ വകയിരുത്തി തന്നിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ സീനിയർ സിറ്റിസൺ റിക്രിയേഷൻ സെൻറ്റർ നേരത്തെ ഒരു കെട്ടിടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പുതിയ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതി വന്നപ്പോൾ ആ കെട്ടിടത്തിൻ്റെ ബാക്കിയുള്ള പണിയുടെ പൂർത്തീകരിച്ച് അത് വയോജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിലെ വല്ലത്തായി പാറയിലും ഇത്തരമൊരു വയോജന പാർക്ക് നിർമ്മിക്കുന്നുണ്ടെന്നും ഫണ്ട് ലഭ്യമാവുന്ന മുറയ്ക്ക് മറ്റ് വാർഡുകളിലും വയോജന പാർക്കുകൾ നിർമ്മിച്ച് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ വയോജന സൗഹൃദ പാർക്കാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. പാർക്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.പി. സ്മിത നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം.എ. സൗദ അധ്യക്ഷയായി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശാന്താദേവി മൂത്തേടത്ത്, സത്യൻ മുണ്ടയിൽ, വാർഡ് മെമ്പർ കുഞ്ഞാലി മൊമ്പാട്ട്, കെ.കെ. അലിയസൻ, സമാൻ ചാലൂളി, ടി. അബ്ദുസമ്മദ്, വി.കെ. ഷംസുദ്ദീൻ, എ.പി. മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.